ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാനും കുട്ടികളും കൂടി നാത്തും താത്താൻ്റെ അടുത്തൊക്കെ വിരുന്ന് പോവുകയാണേ. കുറേ ആയിന് കുട്ടികൾ, നമുക്കൊന്ന് പോവല്ലേ? നമ്മൾ കുറേ ആയില്ലേ ഉൾക്കറ്റം പോയിട്ടെന്ന്. കുട്ടികൾക്ക് പിന്നെ ഇടക്കിടക്ക് ഒന്ന് അവിടെ പോയി നിന്ന് പോരണേ. അപ്പോൾ അത് മൊറയൂരാണ്. അപ്പോൾ നമ്മൾ കൊണ്ടോട്ടിക്ക് നേരെ ബസ് കയറിയിട്ട് അവിടുന്നാണ് പിന്നെ മൊറയൂർ ബസ്സിന് കയറേണ്ടത്. കൊണ്ടോട്ടി വന്ന് ബസ് ഇറങ്ങിയപ്പോൾ അവിടെ തന്നെ മൊറയൂർക്കുള്ള ബസ് ഉണ്ട് അവിടെ നിർത്തിയിട്ടിരിക്കണം. അപ്പോൾ അതിൽ സീറ്റൊക്കെ ഉണ്ട്. അപ്പോൾ വേഗം പിന്നെ അയക്കാണ് കയറി കൂടി. താത്താൻ്റെ പേരെ കുട്ടികളൊക്കെ പെരയിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ താത്ത നേരത്തെ തന്നെ പോരണ്ടി മരുവിൻ്റെ ബാങ്ക് കൊടുക്കാൻ നിൽക്കണ്ട അങ്ങോട്ട് പോരാനെന്ന് പറഞ്ഞിനി. പിന്നെ ഇപ്പോൾ ഏതായാലും ചോറൊക്കെ വെച്ചതല്ല, എന്നാൽ ഇനി ചോറ് തിന്നിട്ട് ഉച്ചക്കാട് പോകാമെന്ന് കരുതിയിട്ട്. അങ്ങനെ ഉച്ചക്ക് ചോറ് നാരാണ് നമ്മൾ പെരയിൽ ഇറങ്ങണതേ. അതുകൊണ്ട് തന്നെ നല്ല വെയിലുമാണ്. കുട്ടികൾക്ക് പിന്നെ വെയിലുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആണ്ട് പോയാൽ മതി. അപ്പോൾ ഈ അച്ചാട് പിന്നെ വെയിലൊന്നും നോക്കിയില്ല, അങ്ങനെ പോകുന്നതാണേ. മൊറയൂർ ഹൈസ്കൂൾ പഠിക്കൽ ബസ് ഇറങ്ങിയാൽ പിന്നെ റോഡുണ്ട് വല്ലെന്ന് പറഞ്ഞാൽ ഇവിടെ പുതിയൊരു പെട്രോൾ പമ്പ് വന്നിരിക്കുന്നത്. ഇതിന് ചാരി തന്നെ റോഡുണ്ട്. അപ്പോൾ ഇതിൽ കൂടെ നേരെ പോയാൽ ഓലെ പെരയ്ക്ക് എത്തി. ഷിഫൊക്കെ എന്നാൽ മുന്നിൽ പൈന. ഇവിടെ അങ്ങോട്ട് എത്തിയാൽ പിന്നെ ഓലെ പിടിച്ചാൽ കിട്ടൂലേ. നമ്മൾ ഓലെ പെരയ്ക്ക് എത്തുന്നതിൻ്റെ മുന്നേ ഇവ മണ്ടി അവിടെ എത്തിയിട്ടുണ്ടാവും. ഈ എല്ലാ കുട്ടികളുടെ സ്വഭാവം ഇങ്ങനെ നെയ്ക്കാരം. ഒരു ക്രിസ്ത്യ അവിടെ എടുത്തുകാണെങ്കിൽ പാഞ്ഞിട്ട് അവിടെ എത്തും. അവിടെ എത്തിയിട്ടേ ഒന്ന് വീപ്പായിക്കുള്ളൂ. ഞങ്ങൾ ഇവിടെ എത്തി അവത്തേക്ക് അങ്ങോട്ട് കയറിയപ്പോൾ ഡൈനിങ് ഹാളിലെ ടേബിൾ മേലെ ഒന്നാകെ തുണിയും കുപ്പായും വാരി വലിച്ചിട്ടേക്കണേ. അപ്പോൾ ഓല അപ്പം ഇങ്ങോട്ട് വരുന്നുള്ളൂ മഞ്ചേരി എന്ന് പറഞ്ഞു. തുണിയും കുപ്പായം എടുക്കാൻ പോയത് ഇനി പറഞ്ഞു. താത്താൻ്റെ ഇളച്ചൻ്റെ കുട്ടീൻ്റെ കല്യാണം ഉണ്ട്. അപ്പോൾ ഓല് എക്സൈൽസൊന്ന് നോക്കി പോകുന്നു എന്ന് പറഞ്ഞു. എന്നാലും പെരെ എത്തിയിട്ട് ഒന്ന് നല്ലോണം നോക്കാൻ വേണ്ടിയിട്ട് ആകെ വലിച്ചിട്ടത് ഇനി അയക്കപ്പം ഞമ്മളും വന്നത്. സമയം ഇപ്പം 3 മണി കേട്ടോ ആയിട്ടുള്ളൂ. അപ്പോൾ അതിന് ഓര് കളിച്ചാൻ ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇതിനും വേണ്ടിയാണ് നേരത്തെ വരാൻ പറഞ്ഞത്. മറ്റേപ്പോൾ നമ്മൾ തോന്നിയ ഇസ്തിനൊന്നും അല്ലല്ലോ പോകുന്നത്, ഒരു ഇസ്തിനല്ലേ നിൽക്കാൻ വന്നത്. അപ്പോൾ ഓൾക്ക് കളിച്ചാൻ സമയം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് നേരത്തെ പോകുന്നത്. താത്താൻ്റെ ചെറിയ മോള് പോവുകയാണ്. അവള് തുണി പൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നതേനി. രാവിലെ വന്നതേനി എന്നാണ്. ഇപ്പോൾ വൈകുന്നേരമായപ്പോൾ പോവുകയാണ്. അപ്പോൾ ഓളെ ബസ് കയറ്റിടാൻ വേണ്ടിയിട്ട് താത്ത ബാക്കിൽ പോവുകയാണ്. ഇതിൻ്റെ കളിച്ചാൻ ഇറങ്ങിയത് വെള്ളവും മണ്ണൊക്കെ വാടെ കൂട്ടി കുഴച്ചായിട്ട് ഓരോ സാധനം ഉണ്ടാക്കിയേക്കണ പണീനെ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങളൊന്ന് ആ ചെടിയൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു നോക്കിയാണ് ഒരു കാര്യമാവും എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റോ ആ മണ്ണൊന്ന് നീച്ചിട്ടൊന്നുമില്ല, ഇപ്പം നീച്ചായിട്ട് കേൾക്കുന്നതാ വെള്ളമൊക്കെ നനച്ചു കൊടുക്കണം. പിന്നെ വൈകുന്നേരത്തെ ചായയും കുടിച്ച് ഞങ്ങളിങ്ങനെ ഇവിടെ കുത്തുന്ന വർത്തമാനം പറയുകയാണേ. അപ്പോൾ അവിടെ എത്തിയാൽ പിറ്റേന്ന് നേരെ വിളിക്കുമ്പോഴുള്ളതാട്ടത്. അപ്പോൾ താത്താൻ്റെ മോള് മുറ്റടിച്ചേരാൻ ഇറങ്ങിക്കണ്. ഓളെ കുട്ടി നിൽക്കുന്നുണ്ട് അവിടെ ചായ കുടിക്കണ്. ഓൾക്കൊക്കെ ഗൂഗിൾ മീറ്റിലൂടെയാണല്ലേ ക്ലാസ്. അപ്പോൾ കണ്ടിട്ടുള്ള ക്ലാസ് ആകുമ്പോൾ യൂണിഫോം ഒക്കെ ഇട്ട് നിൽക്കണം എന്ന് പറഞ്ഞിട്ട് അതിന് ഓ മാറ്റി കഴിഞ്ഞിട്ട് ചായ കുടിച്ചാണ് ക്ലാസ് ഇപ്പോൾ തുടങ്ങുമെന്ന് പറഞ്ഞു. ഈ വീഡിയോ ഞാൻ എടുക്കുന്ന സമയത്ത് സ്കൂളിൽ ക്ലാസ്സുകളൊക്കെ ഓൺലൈൻ ക്ലാസ് ആട്ടോ. ആർക്കും സ്കൂള് തുറന്നില്ല ആ സമയത്തൊന്നും. ഇപ്പോൾ എല്ലാവർക്കും സ്കൂള് തുറന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ജയിച്ചുമ്പോൾ ഏത് ലോകത്താണുള്ളത്? അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി പറഞ്ഞതേ. ഓൻ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് അതിൻ്റെ മുന്നേ കുത്തിരിക്കുകയാണ്. ഇവനാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ചടച്ച് കുത്തിരിക്കുക. അപ്പോൾ ഓരോന്ന് അങ്ങനെ എടുത്ത് കളിച്ചുണ്ട്. അതിൻ്റെ ഇടയിലും അവൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കഴിയണോ കഴിയണോ എന്ന് ചോദിക്കണുണ്ട്. ഈ ക്ലാസ് ഒന്ന് കഴിഞ്ഞിട്ടാണ് രണ്ടിനും കൂടി കളിച്ചാന്ന് പറഞ്ഞിട്ടിരിക്കുന്നല്ല. മരുവിൻ്റെ നേരം വരെ കളിച്ചുന്ന പണി തന്നെ ഇനി. അവിടെ പീടിയ പോയിട്ട് 2 രൂപക്കുള്ള മിഠായി വാങ്ങാനുള്ളൂ കേട്ടോ. 5 രൂപേൻ്റെ വാങ്ങിയിട്ട് 2 രൂപ കൊടുത്ത് പോരേത്. നിങ്ങൾ വാങ്ങണ മിഠായിക്ക് എത്ര വരാന്ന് ചോദിച്ചാണ് കേട്ടോ. ഓക്കേ എത്ര ആണോ? ഏതായാലും 2 രൂപേൻ്റെ മുട്ടായി വാങ്ങാറ്റുള്ളൂ. അജ്ജ് 2 ഓ 2 രണ്ടാളും ഒരേപോലത്തെ വാങ്ങി വേണ്ടിട്ടോ. ഐസും കൊയ്സും ഒന്ന് വാങ്ങിയിട്ട് വരെ ഇത് രാവിലെ തന്നെ ഐസും നായിട്ടാ. 2 കജിൽ എവിടുന്നോ ചില്ലറ പൈസ കിട്ടുന്നത്. ഇന്നലെ വൈകുന്നേരം തുടങ്ങിക്കണ് പീടിയക്ക് പോണേ ചോദിച്ചില്ല. അപ്പൊ ഒന്നും സമയിച്ചില്ലേ. ഇനി നേരം പോലത്തേക്കുമ്പോഴും ഇതന്നെ ചോദിക്കണേ. പിന്നാണ് സമ്മതം കൊടുത്തതാണ്. അങ്ങനെ 2 കൂടി പോവുകയാണ്. അപ്പോൾ അതിന് താത്തക്ക് എന്താ മീൻ ബിരിയാണിയൊക്കെ വെച്ചിരിക്കണ്. അപ്പോൾ ഇത് ഉണ്ടാക്കണ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അത് ഞങ്ങൾ തിന്നുങ്ങൾ കുത്തിറക്കുമ്പം തന്നെയാണ് സച്ചും ബാഗാക്കിയൊക്കെ വന്നത്. അപ്പം ബാഗാക്കി സച്ചു ഒന്നും ഇന്നലെ ഞങ്ങളെ കൂടെ പോന്നിട്ടില്ലേനു. സച്ചിൻ്റെ ഏട്ടത്തിൻ്റെ അടുക്ക് പോകാമെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. അപ്പം ഞാൻ വിളിച്ച് പറഞ്ഞിനി ചോറ് ഞങ്ങൾ വരികയാണെങ്കിൽ ആ സച്ചുവിനെയും കൊണ്ടുപോയി പോരേണ്ടിന്ന്. അങ്ങനെ ഒരു 2 കൂടി ചോറിനാൻ വേണ്ടി വന്നതാണ്.
അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. തൊട്ടടുത്ത കണ്ണ ബെല്ലേക്കണം, അതും കൂടി നല്ലോണം അമർത്തി വെച്ചാളി.